കേരളത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്തുകൊണ്ട് ഏഷ്യാനെറ്റ് സി ഫോറുമായി ചേർന്ന് സംഘടിപ്പിച്ച സർവേയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതു സർക്കാരിനും ജനപ്രീതി കൂടിയിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാകണം നയിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇടതുപക്ഷത്തെ സ്വാഭാവികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണം എന്നുള്ള അഭിപ്രായമാണ് ആ സർവേയിൽ പങ്കെടുത്തവരിൽ ബഹുഭൂരിപക്ഷവും മുന്നോട്ട് വെച്ചത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആര് നയിക്കണം എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റോ അല്ല യു ഡി എഫിനെ നയിക്കേണ്ടത്, മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയാണ് എന്ന അഭിപ്രായമാണ് സർവേയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷത്തിനുമുള്ളത്. 47% പേർ ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണം എന്ന അഭിപ്രായമുള്ളവരാണ്. 13% മാത്രമാണ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുള്ളത്. 12% പിന്തുണയേ ഉള്ളൂ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത് ഒരു സൂചനയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള നിലയിലും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി മുൻനിരയിലുണ്ട് എങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് ഒരകലം പാലിച്ചു നിന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ തിരികെ വന്നാലേ യു ഡി എഫിന് രക്ഷയുള്ളൂ എന്ന സൂചന കൂടിയുണ്ട് ആ സർവേ ഫലത്തിൽ. അതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും അത്തരമൊരു വികാരമുണ്ട്. അത് പലവട്ടം പല രീതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. രമേശ് ചെന്നിത്തല അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നയിക്കുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ ഉയർത്തിയിരിക്കുന്ന ആ ഒരു നല്ല പ്രതിച്ഛായയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മുഖാമുഖം നിന്ന് നേരിടേണ്ടി വരുമ്പോൾ അവിടെ രമേശ് ചെന്നിത്തല എത്രമാത്രം നല്ല ചോയ്സാകും എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചും അതുതന്നെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പോലും പ്രതീക്ഷിച്ച പ്രവർത്തന മികവ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന സംശയം ബാക്കിയാണ്. കാരണം സംഘടനാപരമായ കാര്യങ്ങളിൽ പോലും പാർട്ടിയുടെ ഭാരവാഹികൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും ഇനിയും ഉറപ്പോടെ ഒരു തീരുമാനമെടുക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് സാധിച്ചിട്ടില്ല. കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന ഒറ്റയാനും സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം. അപ്പോൾ വാക്കുകൾക്കപ്പുറത്ത് പ്രവൃത്തിയിലൂടെ പലതും ബോധ്യപ്പെടുത്തേണ്ടുന്ന ഘട്ടത്തിൽ ഒരു പരാജയമായിരുന്നു അവർ എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടി തന്നെ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്തണം എന്ന സൂചന കേരളത്തിൽ ഒരു വികാരമായി പാർട്ടി പ്രവർത്തകരിൽ ഉണ്ട്. അത് പാർട്ടി പ്രവർത്തകരിൽ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ഇടയിലും അത്തരമൊരു ചിന്താഗതിയാണുള്ളത്. കാരണം പിണറായി വിജയന് ബദലായി നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാൻ ഉമ്മൻചാണ്ടിയോളം പ്രാപ്തിയുള്ള ഒരു നേതാവ് യു ഡി എഫ് രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഏഷ്യാനെറ്റ് സി ഫോർ സർവേ ഫലം. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മുഖ്യധാര രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞ് മാറി നടന്ന ഉമ്മൻചാണ്ടി പിന്നീട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആകുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം കേരളത്തിലെ പൊതു രാഷ്ട്രീയ വിഷയങ്ങളിൽ അത്ര കണ്ട് ഇടപെട്ടിരുന്നില്ല. താനുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിവാദങ്ങളിൽ മാത്രം അതിന് ക്ലാരിറ്റി വരുത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കണ്ടിരുന്ന ഉമ്മൻചാണ്ടി പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി സജീവമായി തന്നെ രംഗത്തുണ്ട്. പ്രതിഷേധങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നുണ്ട്. പാർട്ടി പരിപാടികളിൽ മറ്റ് പാർട്ടി പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഉമ്മൻചാണ്ടി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നു എന്നതിൻ്റെ സൂചന തന്നെയാണത്. ആ സൂചനയുടെ മറ്റൊരു ചൂണ്ടിക്കാട്ടൽ കൂടിയാണ് ഏഷ്യാനെറ്റ് സി ഫോർ സർവേയിൽ വ്യക്തമായ ഒരു കാര്യവും. കാരണം 47% പേരുടെ പിന്തുണ ഇപ്പോഴും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകണമെന്നുള്ള ചോദ്യത്തിന് ഉമ്മൻചാണ്ടിക്ക് തന്നെയാണ്. മുല്ലപ്പള്ളിയെയും രമേശ് ചെന്നിത്തലയെയും കൂടി ചേർത്താലും ഉമ്മൻചാണ്ടിക്കുള്ള ജനപ്രീതിയുടെ അത്ര എത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഒരു സാമ്പിൾ സർവേ ആണെങ്കിൽ പോലും ഒരു പൊതുവികാരം യു ഡി എഫ് രാഷ്ട്രീയത്തിനുള്ളിലും പൊതുവിലും ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായിട്ടാണ് ഉള്ളത് എന്നുള്ളത് സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ പൊട്ടിപ്പുറപ്പെടാനിടയുള്ള ഒരു വലിയ സ്ഫോടനത്തിൻ്റെ സൂചന കൂടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല.